ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പത്രോസിനെ ഏറ്റവും വലിയ മിഷണറിയായി കർത്താവ് തിരഞ്ഞെടുക്കുന്ന രംഗമാണ്. പത്രോസിനെ സഭയുടെ മുഴുവൻ ചുമതലക്കാരനാക്കുന്നതിൻ്റെ ഒരുക്കമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിച്ചു. സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അജപാടനത്തിൻ്റെ ദൗത്യം കർത്താവ് ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ വ്യവസ്ഥ ഒന്നു മാത്രമാണ്, സ്നേഹിക്കണം, കൂടുതലായി സ്നേഹിക്കണം. ഈ പത്രോസും കൂട്ടരുമെല്ലാം കർത്താവിനെ വേണ്ട സമയത്ത് കർത്താവിനെ ഉപേക്ഷിച്ചു പോയവരാണെന്ന് നമ്മൾ ഓർക്കണം. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, കൂടെ ആയിരിക്കാനും പിശാചികളെ പുറത്താക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ഒക്കെ വേണ്ടി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് അവരെ എല്ലാം തിരഞ്ഞെടുത്തതെങ്കിൽ കർത്താവിൻ്റെ കുരിശു മരണമെന്ന ഏറ്റവും വേദനാജനകമായ ഒരു സമയത്ത്, അവിടുത്തേക്ക് അവരെ അവരുടെ സാമീപ്യം ഏറ്റവും ആവശ്യമായിരുന്ന സമയത്ത് അവരെവിടെയായിരുന്നു? സുവിശേഷത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, അവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി. കൂടെയായിരിക്കാൻ വിളിച്ചവരെ 3 വർഷം കൂടെ കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ചിട്ടും അവസാനം അവരെല്ലാം ആവശ്യ നേരത്ത് അവനെ വിട്ട് ഓടിപ്പോയി. അവർക്കെല്ലാം ഭയമായിരുന്നു, അവർക്കെല്ലാം അവരുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നു, അവരെല്ലാം ഓടിപ്പോയി. പത്രോസ് ഓടിപ്പോയിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് അകലെയായി അവനെ അനുഗമിക്കാൻ ശ്രമിച്ചു. അവസാനം 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ കൂടെയായിരിക്കാൻ ചേർത്ത് നിർത്തിയിട്ട് തന്നെ വിട്ട് ഓടിപ്പോയവരെ, തൻ്റെ കൂടെ നിന്ന് തനിക്ക് സാക്ഷ്യം നൽകേണ്ട സമയത്ത് തന്നെ തള്ളിപ്പറഞ്ഞവരെയൊക്കെ കർത്താവ് പിന്നീടും വിശ്വസിക്കൂ. പക്ഷേ സുവിശേഷത്തിൻ്റെ ഒരു യുക്തി അതാണ്, തള്ളിപ്പറഞ്ഞവരെയും ഇട്ടേച്ചു പോയവരെയെല്ലാം പിന്നെയും വിളിച്ചു കൂട്ടി അവരിലൂടെയാണ് കർത്താവ് അവർക്ക് പരിശുദ്ധാത്മാവിന് നൽകി ശക്തിപ്പെടുത്തിയിട്ടാണ് കർത്താവ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ കുറവുകളുള്ള സാധാരണ മനുഷ്യരെയാണ് കർത്താവ് തന്നെ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പരിപൂർണമായ വിശ്വസ്തതയോടെ കൂടെ നിന്നവർ എന്നുള്ളതിനേക്കാളും മാനുഷികമായ ബലഹീനതകളോടെ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചവരെയെല്ലാം അവിടുന്ന് അവരുടെ ഉള്ള് അറിഞ്ഞ് അവിടുന്ന് തിരിച്ചു വിളിക്കുകയാണ്. എൻ്റെ വിചാരം ഒറ്റിക്കൊടുത്ത യൂദാസിനെയും കർത്താവ് സ്വീകരിച്ചേനെ, പക്ഷേ അവന് മാനസാന്തരപ്പെട്ട് തിരികെ വരാൻ സാധിച്ചില്ല. ഈ തള്ളിപ്പറഞ്ഞ പത്രോസിനെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യ നിർവഹണം തുടരാനായിട്ട് അതിൻ്റെ അവരുടെ എല്ലാം നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കർത്താവ്. അതാണ് തമ്പുരാൻ നമ്മളിലെ സാധ്യതകളെ കാണുന്നു. നമ്മൾ നമ്മളിലെ കുറവുകളെയാണ് കാണുന്നത്. നമ്മൾ പത്രോസിനെ കാണുമ്പം അവൻ ശരിയല്ല, കാരണം എന്താ, അവൻ ആവശ്യ നേരത്ത് തള്ളിപ്പറഞ്ഞവനാണ്, അവൻ ഓടിപ്പോയവനാണ്, അവനെല്ലാം മാറ്റി നിർത്തിയേക്കാൻ പറയും. പക്ഷെ കർത്താവ് അവനിലെ സാധ്യതകളെ കാണുകയാണ്. നമ്മൾക്കറിയാം പിന്നീട് ഈ പത്രോസ് എവിടെല്ലാം സുവിശേഷം പ്രഘോഷിച്ചു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ചുള്ള പാരമ്പര്യം പറയുന്നത്, എൻ്റെ കർത്താവ് കുരിശിൽ നേരെ കടന്നാണ് മരിച്ചതെങ്കിൽ എനിക്ക് തല കീഴായി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കുരിശു മരണം വരിക്കാൻ ധൈര്യം കാട്ടിയ പത്രോസ്. തൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്നോർത്ത് ഒരു സ്ത്രീ അദ്ദേഹത്തെ വെല്ലുവിളിച്ചപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ് ഈ പത്രോസ്. പക്ഷെ അദ്ദേഹം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ ഈ സ്നേഹത്തോട് പ്രതികരിച്ച് അവിടുന്ന് കരുത്തനായിട്ട് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷകരാകാൻ നമ്മൾ സാധാരണ മനുഷ്യരായിരുന്നാൽ മാത്രം മതി. പക്ഷേ ഒരേ ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, സ്നേഹിക്കണം. പത്രോസെ, നീ ഇവരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നു? ആ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും സുവിശേഷവൽക്കരണത്തിൻ്റെയും എല്ലാം അടിസ്ഥാനം ഈശോയോടുള്ള സ്നേഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്നവൻ അവൻ്റെ ജീവൻ സമർപ്പിക്കുകയാണ്. നമ്മൾ നമുക്ക് സുവിശേഷം പറയണമെന്ന് തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ കുറവായിരിക്കാം. കർത്താവിനോട് സ്നേഹമുള്ളവൻ, കർത്താവിൻ്റെ സന്ദേശം സ്പർശിച്ചവൻ ഒരിക്കലും ഈശോയെ പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാനുള്ള ഒരു വലിയ പ്രേരണ നൽകുന്നത് ഈ സ്നേഹാനുഭവത്തിൽ നിന്നാണ്.
ഈ അടുത്ത നാൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാര് എന്നെ കാണാനായിട്ട് വന്നു. അവര് ആൺകുട്ടികള് ചെറുപ്പക്കാര്, അവര് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗങ്ങളായി കുറേ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞു, പിതാവേ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി സുവിശേഷം പ്രഘോഷിക്കണമെന്ന്, നഗരങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഞങ്ങൾ പോവുക, അതുകൊണ്ട് ഒരു ആശീർവാദത്തിനായിട്ട് വന്നതാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ സഹോദരങ്ങളെ ഏതെല്ലാം തരത്തിലാണ് പ്രേരിപ്പിക്കുന്നത്. സ്നേഹിക്കുന്നവനെ കർത്താവ് വെറുതെ ഇരുത്തത്തില്ല. സ്നേഹിക്കുന്നവനെ അവിടുന്ന് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അവിടുന്ന് സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല, അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. ദൈവരാജ്യം പ്രഘോഷിക്കണം. ദൈവരാജ്യം പ്രഘോഷിക്കാനായിട്ട് നീ ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചാൽ പോരാ, നിന്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കണം, എന്നിട്ട് സുവിശേഷം പറയണം, നീ വെല്ലുവിളികൾ ഏറ്റെടുക്കണം. ആ ഒരു വലിയ ദൗത്യമാണ് പത്രോസിന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഇന്ന് ഈ ഫിയാത്ത് മിഷൻ്റെ ഈ മിഷൻ എക്സിബിഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് സുവിശേഷം പ്രഘോഷിക്കാനായി കർത്താവ് തീപിടിപ്പിച്ച കുറേ ഹൃദയങ്ങളെയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം എപ്പോഴും പ്രഘോഷിക്കപ്പെടണം. സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇന്ന് കാണുന്ന ഭൗതികമായ പ്രശ്നങ്ങളല്ല. സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം സുവിശേഷം പറയാൻ ആള് കുറഞ്ഞുപോയി. സുവിശേഷം പറയാൻ നമുക്ക് പേടിയായിപ്പോയി. സുവിശേഷം പറയുന്നത് വിവേകമല്ല എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അവിടെ സുവിശേഷം പറയാത്തടത്ത് മാത്രമേ സഭ ദുർബലപ്പെട്ടിട്ടുള്ളൂ. സുവിശേഷം പറയുന്ന ഇടങ്ങളിലെല്ലാം സഭ ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ പുറമേ കാണുന്ന പ്രശ്നങ്ങളൊന്നുമല്ല, അതിനെയെല്ലാം സഭ അതിജീവിക്കും. സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ബോധ്യമില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. ആകയാൽ നമുക്ക് സുവിശേഷത്തെ പ്രതി ജ്വലിക്കുന്ന വ്യക്തികളാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ, സ്നേഹത്താൽ നിറയ്ക്കട്ടെ. കർത്താവിനോടുള്ള സ്നേഹം നിറയുമ്പോൾ നമ്മളെല്ലാവരും അവനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.